ഭൂമിയിലെ മനോഹര സ്വകാര്യം എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമയാണ്. അത് ഷൈജു അന്തിക്കാടാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ഇന്ദ്രൻ സേട്ടന്റെ വൈഫായിട്ടാണ് ഞാൻ ചെയ്തത്. അതില് മൂന്ന് സ്റ്റേജസ് കാണിക്കുന്നുണ്ട്, ആ ഒരു ചെറുപ്പം, പിന്നെ കുറച്ച് വലുതായിട്ട്, പിന്നെ പ്രായമായിട്ട്. ദീപക് പറമ്പൂലിന്റെ അമ്മയായിട്ടാണ് അഭിനയിച്ചത്. അതിപ്പം നമ്മൾ ഈ കൊറോണ ആ ഒരു പീരിയഡില് ലോക്ക്ഡൗൺ ഒക്കെ അതിന് മുമ്പേ വന്ന സിനിമയായിരുന്നു. അപ്പം തിയേറ്ററിൽ നിന്നൊക്കെ എടുത്ത് മാറ്റി, പിന്നെ തിയേറ്റർ എല്ലാം അടച്ചുപൂട്ടി, അങ്ങനെ പെട്ടുപോയത് അതിന്റെ ഒരു ബഹളത്തിൽ പെട്ടുപോയ മൂവിയാണ്. നല്ല കഥയായിരുന്നു. അതിന് ഫ്യൂച്ചറിലും ഇതുപോലെ മൂവീസ് ആണ് കൂടുതൽ ഇൻട്രസ്റ്റഡ് അല്ലേ? താല്പര്യം മൂവീസ് തന്നെയാണ് അതോ എന്ത് റോളും? സിനിമ സിനിമ എന്ന് പറയുന്നത് എപ്പോഴും, ഇപ്പതാ ഞാനിപ്പോ ഇവിടെ ലോക്ക്ഡൌണിൽ ഇരിക്കുമ്പോ തന്നെ ടിവിയില് നമ്മളുടെ സിനിമ വരുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കുക, എന്റെ ഒരുപാട് സിനിമകൾ ഇപ്പം ഈ ഒരു ലോക്ക്ഡൌണിൽ എന്റെ ഒരുപാട് സിനിമകൾ എനിക്ക് കാണാൻ പറ്റി. ഇന്നലെ വീണ്ടും അക്ഷരം എടുത്തിട്ടു സൂര്യയില്, അങ്ങനെ പല പല സിനിമകൾ. അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കുക, സിനിമ എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു എന്താ പറയാ, എല്ലാവരുടെയും സ്വപ്നം തന്നെ ആയിരിക്കണം. പക്ഷേ നമ്മള് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പോഴും നമ്മളെ ആ ഒരു സ്ക്രീനിൽ കാണുമ്പോ നമുക്കൊരു സന്തോഷവും, നമ്മളുടെ ഒരു എന്താ പറയാ, ഇതെല്ലാം ഒരു ദൈവാനുഗ്രഹം അല്ലാണ്ട് എന്താ പറയാനാ. ആക്ട്രസ് മലയാളത്തിൽ, ആക്ട്രസ് എന്ന് പറഞ്ഞിട്ട് പെർഫോമർ ക്യാരക്ടർ എനിക്ക് അങ്ങനെ ഇന്നതുമില്ല. ഓരോ ക്യാരക്ടേഴ്സിനെ, ചില ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോ അവരെ ഇഷ്ടം, ചില ഡിപെൻഡ്സ് അപ്പോൺ ദി ക്യാരക്ടേഴ്സ്. നമ്മള് ആ ഒരു ഏത് ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്ന ഒരു, ചിലപ്പം നല്ല എന്താ പറയാ, കന്മദത്തിലെ മഞ്ജു എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ, അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ ഭംഗിയാക്കാൻ, അങ്ങനെ അങ്ങനെ എന്നുള്ള രീതിയിൽ ഓരോരുത്തരെ ഇഷ്ടമാണ്. എല്ലാം എടുത്തെടുത്ത് പറയാൻ വെച്ചാൽ ഒരുപാട് പേരുണ്ട്, അപ്പൊ അതൊക്കെ പറയാൻ പറ്റില്ലല്ലോ. ഹിന്ദി മൂവീസ് കാണാറുണ്ടോ? ഓ, തീർച്ചയായിട്ടും ഹിന്ദി മൂവീസ് കാണാറുണ്ട്. ഹിന്ദി ആക്ടേഴ്സിനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതും മാത്രല്ല, അതും ഞാൻ പറയാം, ഒരു എന്റെ തമിഴ് പടത്തിന്റെ ഷൂട്ടിംഗ് ഊട്ടിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോ അവിടെ ഹിന്ദി സിനിമ പുക്കാർ എന്ന് പറഞ്ഞ ഹിന്ദി സിനിമ, അനിൽ കപൂർ, മാധുരി ദീക്ഷിത് ഒക്കെ ആയിരുന്നു അതിനകത്ത്. നമ്മുടെ സന്തോഷ് ശിവനായിരുന്നു അതിന്റെ കോറിയോഗ്രാഫർ, സോറി, പിന്നെ ക്യാമറമാൻ. അപ്പൊ ഇത് ഞാൻ അവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അനിൽ കപൂർ സാറിനെ ഞാൻ പരിചയപ്പെടുന്നത്. ലൊക്കേഷനിൽ വെച്ചിട്ട് അവര് അതേ ലൊക്കേഷനും. അപ്പൊ ഞാൻ പറഞ്ഞു, നമസ്കാരം, ഞാൻ ഐ ആം ഫ്രം കേരള എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്നെ പരിചയപ്പെടുത്തി. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും അദ്ദേഹത്തിന്റെ അതേ സെയിം ലൊക്കേഷന്റെ അടുത്ത് ഞങ്ങള് ഷൂട്ട് വന്നപ്പോ അനിൽ കപൂർ ആണ് എന്നെ നമ്മുടെ ക്യാമറാമാൻ സന്തോഷ് ശിവന് പരിചയപ്പെടുത്തുന്നത്. പേര് ഓർത്തു വെച്ചു എന്റെ പേര്. മാത്രല്ല, ഒരു വേറൊരു സിനിമ ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരുന്ന ആ സിനിമയില് ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിന്റെ ഹിന്ദി അവര് എടുക്കണ്ടായിരുന്നു. അപ്പൊ അതിന് ഞാൻ ഉള്ളത് കൊണ്ട് പുള്ളിക്ക് നന്നായിട്ട് ഓർക്കാൻ പറ്റി. അതുപോലെ തന്നെ വേറൊരു സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോ ഞാൻ സോങ് സീക്വൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു മാധുരി ദീക്ഷിത് അവരുടെ ലൊക്കേഷനിൽ നടന്നു പോവാണ്. കാരണം ഒരു കൊടയൊക്കെ ചൂടി നടന്നു പോവാ, ഞാനൊരു കുന്നിന്റെ മുകളിൽ നിന്ന് അവരാണെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ ഉറക്കെ വിളിച്ചു കൂവി, മാധുരിജി എന്ന് വിളിച്ച് ഒച്ചതില് കൂവി. അപ്പൊ അവരിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും എന്നെ കണ്ടിട്ട് ഇങ്ങനെ കൈകൊണ്ട് വേവ് ചെയ്തു. ഉടനെ ഞാൻ അവിടെ നിന്ന് ഓടറോ ഓട്ടം, അവര് പോലും പേടിച്ചു പോയി. കാരണം ആ കുന്നിന്റെ ചെരുവെന്ന് എങ്ങാനും സ്ലിപ്പായി വീണിട്ടുണ്ടെങ്കിൽ, എന്നിട്ട് എന്നെ ശാസിച്ചു ഇങ്ങനെ ഓടി വരാൻ. ഞാൻ പറഞ്ഞു, ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ആക്ട്രസ് ആണ് മാധുരി ദീക്ഷിത്. അപ്പൊ ഞാൻ കെട്ടിപ്പിടിച്ച് പിന്നെ എന്തായാലും വീണിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യൊക്കെ പറഞ്ഞ് ചോദിച്ചു. ഭയങ്കര മൊബൈൽ ഉണ്ടായിരുന്നില്ല, ഇനി ഫോട്ടോ എടുത്ത് അപ്പൊ തന്നെ എഫ് ബി ഒന്നും ഇല്ലല്ലോ. ഞാൻ പഠിച്ചു അതിനിടയ്ക്ക്, അതിലേക്ക് ഞാൻ വരാം. എന്താന്ന് വെച്ചാൽ ഞാൻ വളരെ റീസെന്റ്ലി എന്താ പറയാ, ഒരു പിന്നെ എന്റെ വീട്ടില് ഞാൻ പൂജ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം വളരെ റീസെന്റ്ലി, കുറെ കാലം മുമ്പ് ചെയ്യുന്നതാണ്, പക്ഷെ ഇപ്പം വളരെ റീസെന്റ്ലി എനിക്ക് ഒരു
ഒരു വിളക്ക് കത്തിച്ചപ്പോ ഒരു എന്റെ പൂജയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ട്രാൻസ്ഫോർമേഷൻ ഫീൽ ചെയ്തു. അതായത് ഒരു ഹാർട്ട് ഷേപ്പിൽ ഒരു തിരി ഹാർട്ട് ഷേപ്പിലായിട്ട് പിന്നെ അത് ചന്ദ്രക്കലയായിട്ട് വന്നു. അപ്പൊ ഞാൻ എന്റെ എക്സൈറ്റ്മെന്റില് എന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഇതുവരെ ഞാൻ അങ്ങനത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ അതെടുത്ത് ഫോട്ടോ എടുത്തു. ആ എടുത്ത ഉടനെ തന്നെ അതെല്ലാവർക്കും കിട്ടിക്കോട്ടെ ആ ഒരു ബ്ലെസ്സിങ് വിചാരിച്ചിട്ട് എഫ് ബിയിലിട്ടു. എഫ്ബിയിലിട്ടിട്ട് അത് എന്താ പറയണ, അതിനെ ആരൊക്കെയോ എന്തൊക്കെയോ വളച്ചൊടുക്കി മാധ്യമങ്ങളും പത്രമാധ്യമങ്ങളിലും ഒക്കെ കൂടി വളരെ നെഗറ്റീവായിട്ടുള്ള കമന്റ്സ് ഒക്കെ. ഞാൻ ആലോചിക്കുക, ഇത്രയും പോസിറ്റീവായ വെളിച്ചം, അതായത് സൂര്യൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഭൂമിയിൽ നിലനിൽപ്പില്ല എന്നുള്ളത്, അത്രയും പോസിറ്റീവായ ഒരു വെളിച്ചമാണ് ഞാൻ പോസ്റ്റ് ചെയ്തത് എന്റെ എഫ് ബിയില്. അത് എടുത്ത ഉടനെ അഞ്ജു അമ്മ ദൈവം ആവാനുള്ള പുറപ്പാടിലാണ്, വേറൊരു അമ്മ ദൈവം ജനിപ്പിക്കുന്നു, അഞ്ജുവിനെ തലക്ക് വട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ആൾക്കാര്. ഞാൻ പറയാ, ഇത്രയും നെഗറ്റീവ് പോസിറ്റീവായ ഒരു വെളിച്ചത്തിനെ ഞാൻ ഒന്ന് ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തു, അതിന്റെ താഴെ നെഗറ്റീവായിട്ട് കമന്റ്സ് ചെയ്തപ്പോ ഞാൻ അതിനോട് പ്രതികരിക്കാൻ പോയില്ല. പക്ഷെ വേറെ ഇങ്ങനെ ലൈവിലൊക്കെ വിളിച്ചപ്പോ അവരൊക്കെ എന്നോട് ഇങ്ങനെ ചോദിച്ചു എന്താ അങ്ങനെയാണ്. പക്ഷെ അതാണ് ഞാൻ പറഞ്ഞു, സി അതൊന്നും എന്നെ ഏൽക്കൂല, ഞാനൊരു 1000 മീറ്റർ മുകളിലാണുള്ളത്, 10 കിലോ വെയിറ്റ് ഉള്ള ഒരു കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ അത് എന്റെ ദേഹത്ത് പോയിട്ട് എന്റെ ഡ്രസ്സിൽ പോലും സ്പർശിക്കൂല എന്നുള്ളതാണ്. പിന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളിപ്പം അത് അങ്ങനെയുള്ള നെഗറ്റീവ് കമന്റ്സ് പറയുന്ന ആൾക്കാരുടെ മനസ്സിലെ ഇരുട്ടൊന്ന് മാറ്റിക്കൊടുക്കണേന്നേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. കാരണം നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത് അല്ലെ. അത്രയും ദൈവികമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും ഞാൻ ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല. പക്ഷെ ആ ഒരു പിന്നെ എനിക്ക് അങ്ങനെ ഒരു ഒരു കാണാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കണ്ട സ്ഥിതിക്ക് അത് ബാക്കി എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട് എഫ് ബി ഫ്രണ്ട്സ് ആയിട്ട്. അപ്പൊ അവരും ആ ഒരു ബ്ലെസ്സിങ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനത് ഷെയർ ചെയ്തതാ. അപ്പോഴേക്കും അതിനെ ന്യൂസൊക്കെ ആക്കി ഭയങ്കരമായിട്ട് അത് സങ്കടമായി, സങ്കടം തോന്നി. പിന്നെ ഞാൻ വിചാരിച്ചു ദൈവം കൊടുത്തോളും, നമ്മളെ പറ്റി ഇല്ലാന്ന് പറയുന്ന ആൾക്കാർക്ക് ദൈവം കൊടുത്തോളും, അല്ലാണ്ട് ഇപ്പൊ എന്താ പറയാ. ഈ ടെലിവിഷൻ ഫീൽഡിലും സിനിമ ഫീൽഡിലും ഉള്ള ഒരു ഡിഫറൻസ് എന്താണ്, ഒരു വ്യത്യാസങ്ങൾ രണ്ടിനെയും കൂടെ താരതമ്യപ്പെടുത്തുമ്പോ എന്തെങ്കിലും സാമ്യമുള്ളോ വ്യത്യാസമാണോ? സിനിമയിലാണെങ്കിൽ നമുക്ക് എന്താ പറയണാ, നമ്മള് വലിയൊരു ബിഗ് സ്ക്രീൻ സ്പേസ് ഉണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ക്രിയേറ്റിവിറ്റി അവിടെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. ടിവിയില് ക്രിയേറ്റിവിറ്റി ഇല്ല, ഒരു എന്താ അതിലങ്ങ് ഒതുങ്ങിപ്പോവും അല്ലെ. നമ്മള് ഒരു 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 നമുക്കൊരു ക്രിയേറ്റിവിറ്റി ഉണ്ടാവില്ല ടിവിയിലൊക്കെ ഞാൻ പറയാം. പിന്നെ അത് മാത്രല്ല, വലിയ വ്യത്യാസം എനിക്ക് വലുതായിട്ടൊന്നും കാണുന്നില്ലെങ്കിലും ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഉള്ള ഡിഫറൻസുകൾ മാത്രം എന്ന് എനിക്ക് പറയാനുള്ളൂ. കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റില്ല. ഈ ഒരു നമ്മളെ അഭിനയ ജീവിതത്തിലെ ആ ജേണി, ആ യാത്രയില് അഞ്ജു എന്ന ഒരു അഞ്ജു അരവിന്ദ് എന്താണ് നേടിയത്? എത്രയോ അതൊക്കെ എന്താ പറയാ, നമ്മളെ ഒരാളെ ഇഷ്ടപ്പെടണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒക്കെ ഒരു ക്വാളിറ്റീസ് വേണ്ടി വരില്ലേ. അപ്പൊ ഇത്രയും ആൾക്കാര്, അതായത് ഞാനത് മനസ്സിലാക്കിയത് വളരെ വൈകിട്ടാണ്, വളരെ വൈകിട്ടാണ് സത്യം പറഞ്ഞാല്. ഞാൻ പേടി ഉണ്ടായിരുന്നു എനിക്ക് ഓരോ ആൾക്കാരും എന്നെ ഓരോ പേജിലേക്ക് ലൈവ് പോവാൻ വേണ്ടിട്ട്. ഇപ്പൊ ഈ കൊറോണ ടൈമിൽ, അതായത് ഈ ലോക്ക്ഡൌൺ ടൈമിൽ നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ചേച്ചി എന്റെ പേജില് ലൈവ് ഗസ്റ്റ് ആയിട്ട് വരണം എന്ന് പറഞ്ഞ് ഞങ്ങൾ പോകുന്ന സമയത്ത് ഞാൻ സത്യം പറയാ പ്രാർത്ഥിക്കും, എങ്ങനെയുള്ള ആളുകളായിരിക്കും എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുക. ദൈവം സഹായിച്ച് ഇന്ന് വരെ ഒരാള് പോലും എന്റെ അടുത്ത് വളരെ ഒരു മോശമായിട്ട് ഒരു വാക്ക് പോലും പറ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി എന്നെ സ്നേഹിക്കാൻ ഇത്രയും ആൾക്കാരുണ്ട്. എനിക്ക് ഒരു സങ്കടം വരുമ്പോ എന്റെ കൂടെ നിൽക്കാൻ കുറെ ആൾക്കാരുണ്ട്, അങ്ങനെയൊക്കെ ഒരു തോന്നൽ ഉണ്ടാക്കി തരുന്നത് തന്നെ വലിയൊരു നേട്ടമല്ലേ. നമ്മൾ പോട്ടെ, ഒരാള് നമ്മളെ ഒരു ഇഷ്ടപ്പെടാൻ, ഒരു സിൻസിയർ ആയിട്ട് നമ്മളെ ആളെ ഇഷ്ടപ്പെടാൻ ഉണ്ടാവും ഈ കാലത്ത്. ഇത്രയും എന്താ പറയാ, നേട്ടം മാത്രം നോക്കി പോകുന്ന ലോകമാണിപ്പം അല്ലെ. നമുക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ, ഇയാൾക്ക് എന്തെങ്കിലും ചെയ്ത് ഉപകാരം ചെയ്ത നമുക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒരു 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 ലോകമാണിപ്പോ. അങ്ങനെ നിസ്വാർത്ഥമായിട്ട് എന്താ പറയാ, ഓരോന്ന് ചെയ്യുന്ന ആൾക്കാർ വളരെ റയറായിട്ടാണുള്ളത്. അങ്ങനെ ഉള്ള ആളുകളുടെ ഇടയിൽ ഒരു ഇപ്പൊ ഞാൻ ഫുഡി ബഡി എന്ന് പറയുന്ന ഒരു ഇത് ചെയ്തപ്പോ ഞാൻ സത്യം പറയാലോ, ഞാൻ വിചാരിച്ചില്ല എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല, ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാനൊരു 500 എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 500 പേർക്കൊക്കെ എന്നെ ഇഷ്ടം ഉണ്ടാവുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ ഇപ്പം
സത്യം എനിക്ക് പിന്നെ എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണോ അതോ ഞാൻ അവതരിപ്പിക്കുന്ന സാധനങ്ങളുടെ പിന്നെ റെസിപ്പികളുടെ ഇതുകൊണ്ടാണോ എന്നറിയില്ല, ചാനൽ ഭയങ്കരമായിട്ട് ഇഷ്ടത്തോടെ എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട്. ഒക്കെ കാണുമ്പോ ഉണ്ടല്ലോ സത്യം കണ്ണ് നിറഞ്ഞു പോവാ. ഞാന് ദിവടിക്ക് എല്ലാവിധ ആശംസകളും നേരും. പിന്നെ നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനിൽ കുട്ടികളൊക്കെ പുതിയ ആക്ടേഴ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ, ഫീൽഡിൽ വരുന്ന പുതിയ ആസ്പിറേഷനുള്ള കുട്ടികൾക്ക് ഒരു അഡ്വൈസ്? അയ്യോ അങ്ങനെ ഞാൻ അഡ്വൈസ് ചെയ്യാൻ മാത്രമൊന്നും വളർന്നിട്ടില്ല. എല്ലാ മക്കളും വളരെ ടാലന്റഡ് ആണ് കേട്ടോ. സത്യം പറഞ്ഞാല് ഞാനിപ്പം ഞാൻ പറഞ്ഞില്ലേ ഓരോ ഗ്രൂപ്പുകളിലും ഞാൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിലൊരു ഗ്രൂപ്പില് അതിലത്തെ ഒരു പിന്നെ ജഡ്ജിങ് പാനലിൽ ഇരിക്കുന്ന പോലത്തെ ഒരു പൊസിഷനിലാണ് ഞാനിപ്പോ ഉള്ളത്. അപ്പൊ അതിൽ നിന്നും ഒരുപാട് കുട്ടികള് എന്താ പറയാ അവരുടെ ഓൺ വോയിസിൽ ഡബ് ചെയ്തിട്ട് എക്സ്പ്രഷൻ ചെയ്ത് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ കാണണം. അയ്യോ എല്ലാ മക്കളും ഒന്നിനൊന്നും മെച്ചട്ടോ, ഒരു ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളാണ് അവർ. ഞാനിങ്ങനെ ആലോചിക്കുക എല്ലാവർക്കും, ഞാനത് ഓരോ വീഡിയോ കണ്ടിട്ട് ഞാൻ അതിന് പിന്നെ അടിയിൽ അഭിപ്രായം പറയും. അപ്പം അതേ സമയത്ത് പിന്നെ എന്താ പറയാ ഒരുപാട് ടാലൻസ് ഉണ്ട് എല്ലാവർക്കും. സിനിമ എന്നുള്ള ഒരു സംഭവത്തിനോടുള്ള ക്രേസ് ഉണ്ടല്ലോ ഭയങ്കര ഇതായിട്ടുണ്ട്. എല്ലാവരോടും പറയാനൊന്നേ ഉള്ളൂ എന്താ പറയാ നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. പിന്നെ എന്താ പറയാ എല്ലാം ദൈവം തന്നോളെന്ന് പറഞ്ഞിരിക്കരുത്, കാരണം താൻ പാതി ദൈവം പാതി അല്ലെ. അപ്പൊ അത് കീപ് ഓൺ ട്രൈങ്. പിന്നെ നമ്മൾ എന്താ പറയാ നമ്മള് ബി യോർസെൽഫ്. ആ ഒരു എനിക്ക് എപ്പോഴും ഞാൻ എപ്പോഴും എന്താ പറയാ ഞാൻ സിനിമ ലോകത്ത് വരുന്ന സമയത്ത് ഞാൻ എം ടി സാറിന് ഇന്നലെ എം ടി സാറിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ എം ടി സാറിന്റെ അപ്പോഴാണ് ഇങ്ങനെ ഓർത്തത്, എനിക്ക് തന്ന ഒരു ഓട്ടോഗ്രാഫ് ഉണ്ടായിരുന്നു ബി യോർസെൽഫ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ എപ്പോഴും അത് ചേർത്ത് വെച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ് ബി യോർസെൽഫ്. ശരിക്കും ഞാൻ എങ്ങനെയാണോ സിനിമാ ലോകത്ത് വന്നിട്ടുണ്ടായിരുന്നത്, വന്നപ്പോ എങ്ങനെയാണോ ദാ ഇന്നും അതുപോലെ തന്നെയാണ് ഞാൻ ഇപ്പോഴും ഇരിക്കുന്നത്. എന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഓരോരുത്തരോട് ചോദിച്ചാലും അറിയാൻ പറ്റും എങ്ങനെയാണ്. വളരെ സന്തോഷം, ഇത്രയും നല്ല ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു. വളരെ പോസിറ്റീവ് ആയിട്ട് അല്ലെ ലൈഫ് അപ്രോച്ച് ചെയ്യുന്ന ഒരാളാണെന്ന് മനസ്സിലായി. എല്ലാവിധ പുതിയ വെഞ്ചേഴ്സിനും സംരംഭങ്ങൾക്കും ഒക്കെ ആശംസകൾ, ഹൃദയം നിറഞ്ഞ ആശംസകൾ. ആൻഡ് താങ്ക് യു സോ മച്ച്. സോ ഇനി വീണ്ടും ഒരു പുതിയ എപ്പിസോഡ് ഓഫ് സ്റ്റാർ ടോക്കുമായിട്ട് കാണാം. എന്റെ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബൈ.